പ്രൈസ് ദി ലോർഡ്. 145 സങ്കീർത്തനം 14 വാക്യം. വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ അവൻ നിവർത്തുന്നു. മനോഹരമായ പുതിയ ദിനത്തിനായി ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഇടയ്ക്ക് ഒരു ചാനലിൽ വന്നതാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മനോഹരമായ ഒരു ക്രിസ്ത്യൻ സോങ്ങുമുണ്ട്. അതിൽ രംഗം ഇങ്ങനെയാണ്. അന്ന് ആ ദേവാലയത്തിൽ ആരാധനകളില്ലായിരുന്നു, ഒഴിഞ്ഞുകിടക്കുകയാണ്. അതിന്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ചു വെക്കുവാനായിട്ടുള്ള ഒരു ഇടമുണ്ട്. അവിടേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്ന് തന്റെ കയ്യിലിരിക്കുന്ന കവറിൽ നിന്ന് കുറച്ച് മെഴുകുതിരികൾ എടുക്കുന്നു. അത് ഓരോന്നായി അവിടെ കത്തിച്ചു വെക്കുന്നു. അതിൽ ഒരു മെഴുകുതിരി ഒടിഞ്ഞതായിരുന്നു. സാവധാനം അത് സൈഡിലേക്ക് മാറ്റിവെച്ചു. പ്രാർത്ഥിച്ചതിനു ശേഷം ആ മനുഷ്യൻ അവിടെ നിന്ന് കടന്നുപോയി. കുറച്ചു കഴിഞ്ഞ് ശക്തമായ ഒരു കാറ്റടിച്ചു. കത്തിച്ചു വെച്ചിരുന്ന ഈ മെഴുകുതിരികൾ എല്ലാം അണഞ്ഞുപോയി. കുറച്ചു കഴിഞ്ഞ് മറ്റൊരു മനുഷ്യൻ അവിടേക്ക് കടന്നു വരുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ഈ മെഴുകുതിരികളൊക്കെ അണഞ്ഞിരിക്കുന്നു. സാവധാനം ആ സൈഡിൽ നിന്ന് ആ ഒടിഞ്ഞ മെഴുകുതിരി കയ്യിലെടുക്കുകയും അതാദ്യം കത്തിച്ചതിനു ശേഷം ഈ കുത്തി നിർത്തിയിരുന്ന ഓരോ മെഴുകുതിരികളും കത്തിക്കുകയാണ്. ഏറ്റവും അവസാനം ഒടിഞ്ഞ മെഴുകുതിരി അവിടെ തന്നെ കത്തിച്ച് അദ്ദേഹം നിർത്തി. പ്രാർത്ഥിച്ചതിനു ശേഷവും അദ്ദേഹവും അവിടെ നിന്ന് കടന്നു പോകുന്നതാണ് രംഗം. പ്രിയമുള്ളവരെ, ഒരു ചെറിയ സന്ദേശം ഈ മെഴുകുതിരിയുടെ ആ ഒരു രംഗം നമുക്ക് നൽകുകയാണ്. മറ്റൊന്നുമല്ല, ഒരുപക്ഷെ സമൂഹം പലപ്പോഴും നമ്മളെ തള്ളിക്കളഞ്ഞേക്കാം, വ്യക്തികൾ നമ്മളെ അപമാനിച്ചേക്കാം, നിന്ദകളും പരിഹാസങ്ങളും കൊണ്ട് നമ്മളെ നിറച്ചേക്കാം. എന്നാലും നമ്മളെ ചേർത്തു പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടല്ലോ, അതാണ് പലപ്പോഴും നമുക്ക് കരുത്ത് നൽകുന്നത്. ശരിയല്ലേ? എവിടെയൊക്കെ നമ്മൾ തള്ളപ്പെട്ടു, എവിടെയൊക്കെ നമ്മൾ അവഗണിച്ചു, അവിടെയൊക്കെ നമ്മളെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. പാപത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകളിൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയവരായിരിക്കാം നാം ഓരോരുത്തരും. ദൈവസന്നിധിയിലേക്ക് ചേർത്ത് നിർത്തുവാനായിട്ട് കർത്തൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തു പറഞ്ഞ ഏറ്റവും നല്ല ഒരു ഉപമയിൽ ഒന്നാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. തൻ്റെ മകന്റെ തിരിച്ചുവരവിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ആ പിതാവാണ്. സ്നേഹത്തിൻ്റെ ചുംബനം കൊണ്ട് കെട്ടിപ്പിടിച്ച് ആ മകനെ ആശ്ലേഷിക്കുന്ന ഒരു രംഗം ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. പുതിയ ദിനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ദിനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.